രസകരമായ സിനിമ അറിവുകൾ നാലാം മൂളിയത്തിൽ നമ്മൾ തുടങ്ങിയത് ഇരട്ടപ്പേരുകളോട് കൂടിയ ശ്രീനാമ സിനിമകൾ അറുപതുകളിലെയും എഴുപതുകളിലെയും ചേർത്ത് 35 സിനിമകളെ പറ്റി പരാമർശിച്ചു. ഇനി നമുക്ക് അഞ്ചാം മൂളിയത്തിൽ 80കളിലെയും 90കളിലെയും ഇരട്ടപ്പേരോട് കൂടിയ സ്ത്രീനാമ സിനിമകൾ. ഇത് 35 സിനിമകൾ. ആദ്യം ഈ സിനിമകളുടെ പേരുകൾ പറയാം. ശാലിനി എൻ്റെ കൂട്ടുകാരി, അരിക്കാരി അമ്മു, അർച്ചന ടീച്ചർ, ശാരിയല്ല ശാരദ, നാഗമഠത്ത് തമ്പുരാട്ടി, പ്രിയസഖി രാധ, സ്നേഹപൂർവം മീര, ബീഡിക്കുഞ്ഞമ്മ, എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്, ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക്, രാധയുടെ കാമുകൻ, ഉമാനിലയം, പാവം പൂർണിമ, എൻ്റെ നന്ദിനിക്കുട്ടിക്ക്, മിനിമോൾ വത്തിക്കാനിൽ, സ്വന്തം ശാരിക, ഗായത്രി ദേവി എൻ്റെ അമ്മ, അകലത്തെ അമ്പിളി, രേവതിക്കൊരു പാവക്കുട്ടി, സുഖമോ ദേവി, നീയത്ര ധന്യ, വീണ്ടും ലിസ, അവളൊരു സിന്ധു, ഭദ്രച്ചിറ്റ, നാഗപഞ്ചമി, ആലീസിൻ്റെ അന്വേഷണം, ദേവി ഐ എ എസ്, പ്രിയപ്പെട്ട കുക്കു, റോസ ഐ ലവ് യു, ആമിന ടെയ്ലേഴ്സ്, നന്ദിനി ഓപ്പോൾ, മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത, ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങി 35 സിനിമകൾ. ഇനി വിശദീകരണത്തിലേക്ക് കടക്കാം. 36 സിനിമ ശാലിനി എൻ്റെ കൂട്ടുകാരി, സംവിധാനം മോഹൻ. ഈ സിനിമ പത്മരാജൻ്റെ പാർവതിക്കുട്ടി എന്ന കഥയെ ആധാരമാക്കി നിർമ്മിച്ചത്. പ്രധാന വേഷത്തിൽ ശോഭ, ജലജ, സുകുമാരൻ, വേണു നാഗവള്ളി, രവിമേനോൻ തുടങ്ങിയവർ. ഗാനരചന എം ടി രാജേന്ദ്രൻ, സംഗീതം ദേവരാജൻ. ഇതിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സുന്ദരി നിൻ തുമ്പ് കെട്ടിയിട്ട ചുരുൾമുടിയിൽ കെ ജെ യേശുദാസ്, കണ്ണുകൾ കണ്ണുകൾ ജയചന്ദ്രനും വാണിജ്യറാം ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഹിമശൈല സൈകത പി മാധുരി ആലപിച്ചിരിക്കുന്നു. ഈ പടം 21 മാർച്ച് 1980 തിയേറ്ററുകളിലെത്തി. ഈ കളർ സിനിമയും യൂട്യൂബിൽ കാണാം. 37 സിനിമ അരിക്കാരി അമ്മു, ഗാനരചന, തിരക്കഥ, സംഭാഷണം, സംവിധാനം തുടങ്ങിയെല്ലാം ശ്രീകുമാരൻ തമ്പി. കഥ ജി വിവേകാനന്ദൻ. പ്രധാന കഥാപാത്രങ്ങളായി വേഷമിടുന്നത് മധു, ജയഭാരതി, കുതിരവട്ടം പപ്പു തുടങ്ങിയവർ. സംഗീതം കൊടുത്തിരിക്കുന്ന വി ദക്ഷിണാമൂർത്തി. ഇതിലെ നല്ല പാട്ടുകൾ പഞ്ചായത്ത് വിളക്കണഞ്ഞു കെ ജെ യേശുദാസ്, ഏതോ ഏതോ പൂങ്കാവനത്തിൽ യേശുദാസ്, ഉഷാരവി എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു. പാവുണങ്ങി, കളമൊരുങ്ങി പി ജയചന്ദ്രൻ, വാണിജ്യറാം ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ റിലീസ് ചെയ്തത് 20 മാർച്ച് 1981. 38 സിനിമ അർച്ചന ടീച്ചർ, തിരക്കഥ, സംഭാഷണം, സംവിധാനം പി എൻ മേനോൻ, നിർമ്മാണം ഉമാ സ്റ്റുഡിയോ മധു. പ്രധാന വേഷത്തിൽ മധു, സീമ, വേണു നാഗവള്ളി, സുകുമാരി തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം. ഇതിലെ നല്ല രണ്ട് പാട്ടുകൾ, ഒന്ന് എൻ്റെ ജീവിതം യേശുദാസ് പാടിയിരിക്കുന്നു, ഓരോ നിമിഷവും ജയചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 16 ഒക്ടോബർ 1981 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 39 സിനിമ ശാരിയല്ല ശാരദ, സംവിധാനം കെ ജി രാജശേഖരൻ, തിരക്കഥാ സംഭാഷണം എസ് എൽ പുരം സദാനന്ദൻ. പ്രധാന അഭിനേതാക്കൾ സീമ, എം ജി സോമൻ, സുധീർ, അടൂർ ഖാസി, ജോസ് പ്രകാശ് തുടങ്ങിയവർ. ഗാനരചന മങ്കൊമ്പ്, സംഗീതം ശ്യാം. ഇതിലെ നല്ല പാട്ടുകൾ സൗഗന്ധിക പൂക്കൾ കെ ജെ യേശുദാസ്, ആയിരത്തിരി പൂക്കും കെ ജെ യേശുദാസ്, വാണിജ്യറാം ചേർന്ന് ആലപിച്ചിരിക്കുന്നു. നീലാംബരത്തിലെ വാണിജ്യറാം ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 1982 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 40 സിനിമ നാഗമഠത്ത് തമ്പുരാട്ടി, സംവിധാനം ജെ ശശികുമാർ, കഥ എൻ ഗോവിന്ദൻകുട്ടി, തിരക്കഥ സംഭാഷണം പാപ്പനംകോട് ലക്ഷ്മണൻ. ഈ സിനിമ നിർമ്മിച്ച് തിയേറ്ററുകളിൽ എത്തിച്ചത് ശ്രീ മുരുകാലയ പ്രൊഡക്ഷൻസ്. പ്രധാന റോളിൽ പ്രേംനസീർ, ജയഭാരതി, ഉണ്ണിമേരി, കെ പി ഉമ്മർ, അടൂർ ഫാസി തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന പൂവച്ചൽ ഖാദർ, ദേവദാസ്. സംഗീതം എം കെ അർജുനൻ.
ഇതിലെ നല്ല പാട്ടുകൾ ഏതൊരു കർമ്മവും കെ ജെ യേശുദാസ്, മാൻമിഴിയാൽ മനം കവർന്നു പി ജയചന്ദ്രൻ. ഈ സിനിമ 8 ജനുവരി 1982 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 41-ാമത് സിനിമ പ്രിയസഖി രാധ. സംവിധാനം കെ പി പിള്ള. കഥ തിരക്കഥ സംഭാഷണം ഡോക്ടർ പവിത്രൻ. പ്രധാന താരങ്ങൾ പ്രതാപ് പോത്തൻ, ലക്ഷ്മി, എം ജി സോമൻ, പ്രിയ തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. ഇതിലെ നല്ല പാട്ടുകൾ അകലെ നിന്ന് ഞാൻ, വിളിച്ചാൽ കേൾക്കും ഈ രണ്ട് പാട്ടുകൾ കെ ജെ യേശുദാസ്, സിന്ദൂരം പൂശി വാണിജറാം, ചിരിയുടെ കവിത വേണം പി സുശീല. ഈ സിനിമ 17 സെപ്റ്റംബർ 1982 റിലീസ് ചെയ്തു. 42-ാമത് സിനിമ സ്നേഹപൂർവം മീര. കഥ തിരക്കഥ സംവിധാനം ഹരികുമാർ. സംഭാഷണം ശ്രീവരാഹം ബാലകൃഷ്ണൻ. പ്രധാന വേഷത്തിൽ ഭരത് ഗോപി, നെടുമുടി വേണു, ജഗതി ശ്രീകുമാർ, പൂർണിമ, സുകുമാരി തുടങ്ങിയവർ. ഗാനരചന നീലമ്പേരൂർ മധുസൂദനൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഇതിലെ പ്രധാന ഗാനം താരണിമാനം, ഇത് കെ ജെ യേശുദാസ് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 21 ഒക്ടോബർ 1982 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 43-ാമത് സിനിമ ബി ഡി കുഞ്ഞമ്മ. നിർമ്മാണം സംവിധാനം കെ ജി രാജശേഖരൻ. കഥ തിരക്കഥ ഡോക്ടർ ബാലകൃഷ്ണൻ. പ്രധാന നടീനടന്മാർ ശ്രീവിദ്യ, എം ജി സോമൻ, സീമ, കെ പി ഉമ്മർ, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ. ഇതിലെ നല്ല പാട്ടുകൾ സിന്ദൂരഗിരികൾ, മന്ദാരവനികൾ. ഈ പാട്ട് കെ ജെ യേശുദാസ് ആരംഭിച്ചിരിക്കുന്നു. മദനൻ്റെ തൂണീരം, തോത്തോ തോത്തോ, ഇത് ഈ രണ്ട് പാട്ടുകൾ എസ് ജാനകി ആലപിച്ചിരിക്കുന്നു. ഏകാന്തതയുടെ യാമങ്ങൾ കെ ജെ യേശുദാസും അമ്പിളിയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 5 നവംബർ 1982 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 44-ാമത് സിനിമ എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക്. കഥ തിരക്കഥ സംവിധാനം ഫാസിൽ. ഈ സിനിമ നവോദയ നിർമ്മിച്ച് തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നു. പ്രധാന വേഷത്തിൽ ഭരത് ഗോപി, മോഹൻലാൽ, ശാലിനി, പൂർണിമ ജയറാം തുടങ്ങിയവർ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ജെറിയമൽ ദേവ്. ഇതിലെ നല്ല പാട്ടുകൾ കണ്ണോട് കണ്ണോരം, മൗനങ്ങളെ ചാഞ്ചാടുവാൻ, ഇത് രണ്ടും കെ ജെ യേശുദാസ്, ആളൊരുങ്ങി അരങ്ങൊരുങ്ങി സൂപ്പർ ഹിറ്റ് പാട്ടോ കെ എസ് ചിത്ര. ഈ സിനിമ 7 ഒക്ടോബർ 1982 തിയേറ്ററുകളിലെത്തി. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 45-ാമത് സിനിമ ലേഖയുടെ മരണം, ഒരു ഫ്ലാഷ് ബാക്ക്. സംവിധാനം കഥ കെ ജി ജോർജ്. തിരക്കഥാ സംഭാഷണം എസ് എൽ പുരം സദാനന്ദൻ. പ്രധാന വേഷത്തിൽ ഭരത് ഗോപി, മമ്മൂട്ടി, നളിനി, തിലകൻ, നെടുമുടി വേണു, വേണു നാഗവള്ളി തുടങ്ങിയവർ. ഗാനരചന ഒ എൻ വി, സംഗീതം എം ബി ശ്രീനിവാസൻ. ഇതിലെ നല്ല ഗാനങ്ങൾ പ്രഭാമയി, പി ജയചന്ദ്രൻ, സൽമ ജോർജ് ചേർന്ന് പാടിയിരിക്കുന്നു. മൂകതയുടെ സൗവർണ, എന്നെ ഉണർത്തിയ, ഈ രണ്ട് ഗാനങ്ങൾ സൽമ ജോർജ് പാടിയിരിക്കുന്നു. ഈ സിനിമ 12 നവംബർ 1983 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 46-ാം സിനിമ രാധയുടെ കാമുകൻ. കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ഹസൻ. പ്രധാന വേഷത്തിൽ രതീഷ്, സത്താർ, സീമ, രോഹിണി, പ്രമീള, റാണി പത്മിനി, സുകുമാരൻ തുടങ്ങിയവർ. ഗാനരചന രാമചന്ദ്രൻ പൊന്നാനി, സംഗീതം എ ടി ഉമ്മർ. നല്ല പാട്ട് പുഞ്ചിരി തൂകുമൻ. ഈ പാട്ട് രണ്ട് പേർ പാടിയിട്ടുണ്ട്, ഒന്ന് എസ് ജാനകി, ഒന്ന് സുജാത. ഈ സിനിമ റിലീസ് ചെയ്തത് 16 ജനുവരി 1984. 47-ാമത് സിനിമ ഉമാനിലയം. സംവിധാനം ജോഷി. കഥാ തിരക്കഥ കൊച്ചിൻ ഹനീഫ. പ്രധാന വേഷത്തിൽ ശങ്കർ, മനോചിത്ര, രാധ, ഷാനവാസ്, കുഞ്ചൻ തുടങ്ങിയവർ. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം. ഈ സിനിമ 4 ഏപ്രിൽ 1984 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 48-ാമത് സിനിമ പാവം പൂർണിമ. തിരക്കഥ സംവിധാനം ബാലു കിരിയാത്ത്. പ്രധാന വേഷത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, മേനക, സുകുമാരി തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ബാലു കിരിയാത്ത് തന്നെ, സംഗീതം രഘുകുമാർ,
ഈ സിനിമ 25 മെയ് 1984 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 48-ാമത് സിനിമ പാവം പൂർണിമ. തിരക്കഥ സംവിധാനം ബാലു കിരിയാത്ത്. പ്രധാന വേഷത്തിൽ മോഹൻലാൽ, മമ്മൂട്ടി, മേനക, സുകുമാരി തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ബാലു കിരിയാത്ത് തന്നെ. സംഗീതം രഘുകുമാർ. ഈ സിനിമ 25 മെയ് 1984 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 49-ാമത് സിനിമ എൻ്റെ നന്ദിനിക്കുട്ടിക്ക്. സംവിധാനം വത്സൻ. കഥ തിരക്കഥ എസ് എൽ പുരം സദാനന്ദൻ. പ്രധാന വേഷത്തിൽ പ്രേം നസീർ, വേണു നാഗവള്ളി, ശങ്കരാടി, കവിയൂർ പൊന്നമ്മ തുടങ്ങിയവർ. ഗാനരചന ONV, സംഗീതം രവീന്ദ്രൻ. ഇതിലെ രണ്ട് സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ പുഴയോരഴകുള്ള പെണ്ണ്, വിടതരു, ഇന്നീ സന്ധ്യയിൽ. ഈ രണ്ട് പാട്ടും KJ യേശുദാസ്. ഇനിയും വസന്തം പാടുന്നു, ദാസ്, സുജാത തുടങ്ങിയവർ ഒരുമിച്ച് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ റിലീസ് ചെയ്തത് 19 ആഗസ്റ്റ് 1984. 50-ാമത് സിനിമ മിനിമോൾ വത്തിക്കാനിൽ. സംവിധാനം ജോഷി. കഥ തിരക്കഥ കലൂർ ഡെന്നീസ്. പ്രധാന നടീനടന്മാർ ബേബി ശാലിനി, സരിത, രതീഷ്, ക്യാപ്റ്റൻ രാജു തുടങ്ങിയവർ. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം MS വിശ്വനാഥൻ. നല്ല പാട്ടുകൾ നിന്മിഴിയും എന്മിഴിയും KJ യേശുദാസ്. കുഞ്ഞിക്കണ്ണുകൾ എസ് ജാനകി. ഈ സിനിമ 15 നവംബർ 1984 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 51-ാമത് സിനിമ സ്വന്തം ശാരിക. കഥ സംവിധാനം അമ്പിളി. തിരക്കഥ സംഭാഷണം പെരുമ്പടവം ശ്രീധരൻ നായർ. പ്രധാന വേഷത്തിൽ വേണു നാഗവള്ളി, മനോചിത്ര, സുകുമാരി, അണൂർ ഭാസി തുടങ്ങിയവർ. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം കണ്ണൂർ രാജൻ. ഇതിലെ നല്ല പാട്ടുകൾ ഈ മരുഭൂവിൽ പൂമരം KJ യേശുദാസ്, ആദ്യ ചുംബനത്തിൽ KJ യേശുദാസും എസ് ജാനകിയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ആ വിരൽ നുള്ളിയാൽ എസ് ജാനകി. ഈ സിനിമ 23 നവംബർ 1984 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. അടുത്തതായി 52-ാമത് സിനിമ ഗായത്രി ദേവി എൻ്റെ അമ്മ. സംവിധാനം സത്യനന്ദിക്കാട്. കഥ തിരക്കഥ സംഭാഷണം വേണു നാഗവള്ളി. പ്രധാന വേഷത്തിൽ റഹ്മാൻ, ഭരത് ഗോപി, MG സോമൻ, സീമ തുടങ്ങിയവർ. ഗാനരചന സത്യനന്ദിക്കാട്. സംഗീതം ശ്യാം. ഇതിലെ സൂപ്പർ ഹിറ്റ് ഗാനവരണം കുഞ്ഞിളം ചുണ്ടിൽ പി സുശീല പാടിയിരിക്കുന്നു. ഈ സിനിമ 1 നവംബർ 1985 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. അടുത്തതായി 53-ാമത് സിനിമ അകലത്തെ അമ്പിളി. സംവിധാനം JC. കഥ തിരക്കഥ SN സാമി. പ്രധാന റോളിൽ മമ്മൂട്ടി, സുപ്രിയ പഥക്, മണിയമ്പിള്ള രാജു, മുകേഷ്, തിലകൻ തുടങ്ങിയവർ. ഗാനരചന MD രാജേന്ദ്രൻ. സംഗീതം ശ്യാം. പ്രധാന പാട്ടുകൾ നീ അകലെ, നീ അകലെ, ഏതോ ഗീതം. ഈ രണ്ട് പാട്ടുകൾ KJ യേശുദാസ്. ചഞ്ചലപാദം, കനവിലോ നിനവിലോ എന്ന പാട്ട് ഉണ്ണിമേനോനും വാണി ജയറാമും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 21 ഡിസംബർ 1985 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 54-ാമത് സിനിമ രേവതിക്കൊരു പാവക്കുട്ടി. സംവിധാനം സത്യനന്ദിക്കാട്. കഥ തിരക്കഥ ജോൺ പോൾ. പ്രധാന റോളിൽ ഭരത് ഗോപി, മോഹൻലാൽ, രാധ, മേനക, ലിസി തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ബിച്ചിത്തിരിമല. സംഗീതം ശ്യാം. ഇതിലെ നല്ല പാട്ടുകൾ വെള്ളാരം കുന്നും മേലെ, ചിന്നുക്കുട്ടി. ഈ രണ്ട് പാട്ടുകളും KJ യേശുദാസ് പാടിയിരിക്കുന്നു. ചിന്നുക്കുട്ടി എന്ന പാട്ട് ചിത്രയും പാടിയിട്ടുണ്ട്. ഈ സിനിമ 8 മാർച്ച് 1986 തിയേറ്ററിലെത്തി. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 55-ാമത് സിനിമ സുഖമോ ദേവി. കഥ സംവിധാനം വേണു നാഗവള്ളി. പ്രധാന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ മോഹൻലാൽ, ശങ്കർ, ഉർവശി, ഗീത, ജഗതി ശ്രീകുമാർ തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ONV കുറുപ്പ്. സംഗീതം രവീന്ദ്രൻ. ഇതിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ സുഖമോ ദേവി, ശ്രീലതികകൾ. ഈ രണ്ട് പാട്ടും KJ യേശുദാസ് ആലപിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞു സൂര്യനെ KJ യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 12 സെപ്റ്റംബർ 1986 തിയേറ്ററുകളിലെത്തി. ഈ സിനിമയും യൂട്യൂബിൽ കാണാം.
അടുത്തതായി 56-ാമത് സിനിമ നീയത്ര ധന്യ. സംവിധാനം ജോഷി. കഥ കെ കെ സുധാകരൻ. തിരക്കഥ ജോൺ പോൾ. പ്രധാന റോളിൽ കാർത്തിക, മുരളി, മേനക, മുകേഷ് തുടങ്ങിയവർ. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ദേവരാജൻ. ഇതിലെ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ: അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ കെ ജെ യേശുദാസ്, ഭൂമിയെ സ്നേഹിച്ച പി മാധുരി. ഈ സിനിമ 20 മാർച്ച് 1987 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. അടുത്തതായി 57-ാമത് സിനിമ വീണ്ടും ലിസ. കഥ, നിർമ്മാണം, സംവിധാനം ബേബി. സംഭാഷണം പാപ്പനംകൂടി ലക്ഷ്മണൻ. പ്രധാന വേഷത്തിൽ നിഴലുകൾ രവി, ഷാരി, ഇന്നസെൻ്റ്, ബാബു ആൻ്റണി, മനോരമ തുടങ്ങിയവർ. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം രഘുകുമാർ. പ്രധാന പാട്ടുകൾ മഞ്ഞിൻ പൂമഴയിൽ, തുഷാരമുതിരും. ഈ രണ്ട് പാട്ടുകൾ കെ ജെ യേശുദാസ്. എൻ്റെ പ്രേമമൊരു കെ ജെ യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 4 സെപ്റ്റംബർ 1987 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 58-ാമത് സിനിമ അവൾ ഒരു സിന്ധു. കഥ, സംവിധാനം പി കെ കൃഷ്ണൻ. ലീഡിംഗ് റോളിൽ സത്താർ, രവിമേനോൻ, സുധീർ, ടി ജി രവി, കുതിരവട്ടം പപ്പു തുടങ്ങിയവർ. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം രാജാമണി. ഈ സിനിമ 25 ഡിസംബർ 1989 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 59-ാമത് സിനിമ ഭദ്രചിറ്റ. സംവിധാനം നസീർ. തിരക്കഥാ സംഭാഷണം പെരുമ്പടവും ശ്രീധരൻ നായർ. പ്രധാന വേഷത്തിൽ ദേവൻ, ഗീത, ശങ്കർ, സുകുമാരൻ, ബഹദൂർ, പ്രതാപ് ചന്ദ്രൻ തുടങ്ങിയവർ. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ഔസേപ്പച്ചൻ. ഇതിലെ നല്ല പാട്ടുകൾ ഹൃദയത്തിൽ, പൂമുഖത്തളത്തിലെ. രണ്ട് പാട്ടും കെ ജെ യേശുദാസ്. ഈ സിനിമ 6 ഒക്ടോബർ 1989 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 60-ാമത് സിനിമ നാഗപഞ്ചമി. സംവിധാനം ശശികുമാർ. കഥ, തിരക്കഥ ലിയോൺ തോമസ്. പ്രധാന വേഷത്തിൽ സുരേഷ് ഗോപി, ശോഭന, സായികുമാർ, ഇന്നസെൻ്റ് തുടങ്ങിയവർ. ഗാനരചന കൈതപ്രം. സംഗീതം എം ജി രാധാകൃഷ്ണൻ. കൂടുതൽ വിവരങ്ങൾ പാട്ടിനെക്കുറിച്ചുള്ളത് ലഭ്യമല്ല. 1989 ഈ സിനിമ റിലീസ് ചെയ്തു. 61-ാമത് സിനിമ ആലീസിൻ്റെ അന്വേഷണം. തിരക്കഥ, നിർമ്മാണം, സംവിധാനം ടി വി ചന്ദ്രൻ. പ്രധാന റോളിൽ നിലമ്പൂർ ബാലൻ, ജലജ, വി കെ ശ്രീരാമൻ, നെടുമുടി വേണു തുടങ്ങിയവർ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. 1989 ഈ പടം റിലീസ് ചെയ്തു. 62-ാമത് സിനിമ ദേവി ഐ എ എസ്. കഥ, സംവിധാനം ഇടിച്ചക്കപ്ലാമൂട് തുളസി. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം ഗണേഷ് കുമാർ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ഈ സിനിമ 1992 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 63-ാമത് സിനിമ റോസ ഐ ലവ് യു. സംവിധാനം പി ചന്ദ്രകുമാർ. പ്രധാന വേഷത്തിൽ ഇന്നസെൻ്റ്, പൂനം ദാസ് ഗുപ്ത, ദേവൻ, അഭിലാഷ തുടങ്ങിയവർ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം ജെറി അമൽദേവ്. ഇതിലെ നല്ല പാട്ടുകൾ പണ്ടൊരിക്കൽ, ജയചന്ദ്രനും സുജാതയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. പാട്ടിൻ്റെ പുഴയിൽ വാണിജറ ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 1990 റിലീസ് ചെയ്തു. 64-ാമത് സിനിമ ആമിന ടൈലേഴ്സ്. സംവിധാനം സാജൻ. കഥ, തിരക്കഥ മണി ഷൊർണൂർ. പ്രധാന വേഷത്തിൽ അശോകൻ, പാർവതി, ഇന്നസെൻ്റ്, ശങ്കരാടി, ശുഭ തുടങ്ങിയവർ. ഗാനരചന കൈതപ്രം. സംഗീതം രഘുകുമാർ. ഈ സിനിമ 1991 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 65-ാമത് സിനിമ പ്രിയപ്പെട്ട കുക്കു. കഥ, സംവിധാനം സുനിൽ വിശ്വചൈതന്യ. തിരക്കഥ സംഭാഷണം കലൂർ ഡെന്നീസ്. പ്രധാന നടീനടന്മാർ സിദ്ദിഖ്, ജഗദീഷ്, ഗീത, ചാർമിള, രാജൻ പി ദേവ് തുടങ്ങിയവർ. ഗാനരചന പുതിയംഗം മുരളി. സംഗീതം സംഗീത സംവിധാനം എസ് പി വെങ്കടേഷ്. ഇതിലെ നല്ല പാട്ടുകൾ മേലെ ഏതോ കെ ജെ യേശുദാസ്, പഞ്ചശരൻ വിളിക്കുന്ന യേശുദാസും ചിത്രയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. കിലുകിലുക്കാൻ ചെപ്പോ കെ ജെ യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 1992 റിലീസ് ചെയ്തു.
ഈ സിനിമയും യൂട്യൂബിൽ കാണാം. അടുത്തതായി 66-ാമത് സിനിമ നന്ദിനി ഓപ്പോൾ. സംവിധാനം മോഹൻ കുപ്ലേരി. കഥ സുധാകർ മംഗളോദയം. തിരക്കഥ ഗോവർദ്ധൻ. നടീനടന്മാർ നെടുമുടി വേണു, ഗീത, സിദ്ധി, സുനിത, സുധീഷ്, ശ്രീരാമൻ തുടങ്ങിയവർ. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ഔസേപ്പച്ചൻ. ഇതിലെ നല്ല പാട്ടുകൾ ഇന്നല്ലോ പൂത്തിരുനാൾ കെ ജെ യേശുദാസ്, മൈലാഞ്ചി എസ് ജാനകി. ഈ സിനിമ 1994 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. 67-ാമത് സിനിമ മംഗലം വീട്ടിൽ മാനസേശ്വരി ഗുപ്ത. സംവിധാനം സുരേഷ് വിനു. നിർമ്മാണം കഥ മാണി സി കാപ്പൻ. തിരക്കഥ രഘുനാഥ് പലേരി. പ്രധാന വേഷത്തിൽ ജയറാം, വാണി വിശ്വനാഥ്, നരേന്ദ്രപ്രസാദ്, കൊച്ചിൻ ഖനീഫ, ജഗതി ശ്രീകുമാർ തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ജോൺസൺ. നല്ല ഗാനങ്ങൾ യാമിനി എന്ന ഗാനം പി ഉണ്ണികൃഷ്ണനും ചിത്രയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. കന്നിപ്പെണ്ണേ പെണ്ണേ എന്ന ഗാനം സുജാത മോഹൻ ആലപിച്ചിരിക്കുന്നു. ഈ സിനിമ 1995 റിലീസ് ചെയ്തു. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. അടുത്തതായി 90-കളിലെ ലാസ്റ്റ് സ്ത്രീനാമ സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള. കഥ തിരക്കഥ സംവിധാനം ശ്രീനിവാസൻ. പ്രധാന വേഷത്തിൽ ശ്രീനിവാസൻ, സംഗീത, മാമുക്കോയ, സിദ്ദിഖ്, തിലകൻ, നെടുമുടി വേണു, ഇന്നസെൻ്റ്, സുധീഷ് തുടങ്ങിയവർ. ഇതിൻ്റെ ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീത സംവിധാനം ജോൺസൺ. ഇതിലെ ഹിറ്റ് സോങ് ആരോടും മിണ്ടാതെ കെ ജെ യേശുദാസ്. ഈ സിനിമ 15 ഒക്ടോബർ 1998 തിയേറ്ററുകളിലെത്തി. ഈ സിനിമയും യൂട്യൂബിൽ കാണാം. സിനിമകളെ പറ്റിയുള്ള ഈ രസകരമായ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റ് സിനിമകളുടെ വിവരങ്ങൾ അടുത്ത വോളിയത്തിൽ പ്രതീക്ഷിക്കാം.